ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ലാസ്റ്റ് ഗ്രേഡ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പഠനത്തിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട ചില പ്രധാനമന്ത്രിമാരെ പറ്റിയുള്ളതാണ്. അതിൽ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇന്ദിരാഗാന്ധിയെ പറ്റിയിട്ടാണ്. ഇന്ദിരാഗാന്ധി കോടതി അലക്ഷ്യം നേരിട്ട ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധി കോടതി അലക്ഷ്യം നേരിട്ട ആദ്യത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. ആസൂത്രണ കമ്മീഷൻ്റെ അധ്യക്ഷ പദം ഏറ്റവും കൂടുതൽ കാലം വഹിച്ചത്, ആസൂത്രണ കമ്മീഷൻ അഥവാ പ്ലാനിംഗ് കമ്മീഷൻ്റെ അധ്യക്ഷ പദം ഏറ്റവും കൂടുതൽ കാലം വഹിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി ആദ്യമായി കോൺഗ്രസ് പ്രസിഡൻ്റായ വർഷം 1959. 1959 ആദ്യമായി ഇന്ദിരാഗാന്ധി കോൺഗ്രസ് പ്രസിഡൻ്റായത്. ഏറ്റവും കൂടുതൽ അവിശ്വാസങ്ങൾ നേരിടുകയും അതിജീവിക്കുകയും ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇന്ദിരാഗാന്ധി തന്നെയാണ്. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിൽ പ്രസിഡൻ്റ് ഒപ്പുവെച്ചത് എന്നാണ്? 1975 ജൂൺ 25. 1977 ലോക്സഭാ ഇലക്ഷനിൽ ഇന്ദിരാഗാന്ധിയെ പരാജയപ്പെടുത്തിയത് ആരാണ്? രാജ് നാരായണനാണ്. 1977 ലോക്സഭ 1977 ഇന്ദിരാഗാന്ധി പരാജയപ്പെടുത്തിയത് രാജ് നാരായണനാണ്. ഇന്ദിരാഗാന്ധിയുടെ പ്രധാന പുസ്തകം ഏതാണ്? മൈ ട്രൂത്താണ് ഇന്ദിരാഗാന്ധിയുടെ പ്രധാന പുസ്തകം. കുറച്ച് കാര്യങ്ങൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായിരുന്നു. ഭാരതരത്നയ്ക്ക് അർഹയായ ആദ്യ വനിതയായിരുന്നു. ഇനി ഇന്ത്യയുടെ ഉരുക്ക് വനിത എന്നറിയപ്പെടുന്നത് ഇന്ദിരാഗാന്ധിയായിരുന്നു. പിന്നെ രാജ്യസഭാംഗമായിരിക്കെ പ്രധാനമന്ത്രിയായ ആദ്യത്തെ വ്യക്തിയും ഇന്ദിരാഗാന്ധിയായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ സമാധി സ്ഥലം ശക്തിസ്ഥലാണ്. അപ്പോൾ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി, ഭാരതരത്നയ്ക്ക് അർഹയായ ആദ്യത്തെ വനിത, ഇന്ത്യയുടെ ഉരുക്കു വനിത, രാജ്യസഭാംഗമായിരിക്കെ പ്രധാനമന്ത്രിയായ ആദ്യത്തെ വ്യക്തി, സമാധി സ്ഥലം ശക്തിസ്ഥലാണ്. ഇന്ദിരാഗാന്ധിയെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ: ദ അൺസീൻ ഇന്ദിരാഗാന്ധി, റിട്ടൺ ബൈ KP Mathur. ദ അൺസീൻ ഇന്ദിരാഗാന്ധി. ടു എലോൺ ടു ടുഗദർ, അത് എഴുതിയത് സോണിയാഗാന്ധിയാണ്. ടു എലോൺ ടു ടുഗദർ. ഇന്ദിരാഗാന്ധി എ ലൈഫ് ഇൻ നേച്ചർ, ജയറാം രമേശ്. ഇന്ദിരാഗാന്ധി എ ലൈഫ് ഇൻ നേച്ചർ, ജയറാം രമേശ്. നാട്ടുരാജാക്കന്മാർക്ക് നൽകിയിരുന്ന ആനുകൂല്യങ്ങൾ ഭരണഘടനയുടെ ഏത് ഭേദഗതി പ്രകാരമാണ് നിർത്തലാക്കിയത്? 26-ാമത്തെ ഭേദഗതി പ്രകാരമാണ് നാട്ടുരാജാക്കന്മാർക്ക് നൽകിയിരുന്ന ആനുകൂല്യങ്ങൾ നിർത്തലാക്കിയത്. അത് ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ്. 20-ദിന പരിപാടികൾ ആവിഷ്കരിച്ച് രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതിക്ക് ആക്കം കൂട്ടാൻ വേണ്ടി ഇന്ദിരാഗാന്ധി ഉയർത്തിയ മുദ്രാവാക്യം ഏതാണ്? ഗരീബി ഹട്ടാവോ. 20-ദിന പരിപാടികൾ ആവിഷ്കരിച്ച് രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതിക്ക് ആക്കം കൂട്ടാൻ വേണ്ടി ഇന്ദിരാഗാന്ധി ഉയർത്തിയ മുദ്രാവാക്യം ഏത്? ഗരീബി ഹട്ടാവോ. 1982 ഏഷ്യൻ ഗെയിംസിൻ്റെ വിജയകരമായ നടത്തിപ്പിൻ്റെ ഭാഗമായി ഇന്ദിരാഗാന്ധിക്ക് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് അസോസിയേഷൻ നൽകിയ അവാർഡ് ഒളിമ്പിക് ഓർഡർ. 1984 ജൂണിൽ പഞ്ചാബിലെ അമൃത്സറിലെ സുവർണക്ഷേത്രത്തിൽ നിന്ന് സിഖ് ഭീകരരെ പുറത്താക്കാൻ ഇന്ദിരാഗാന്ധി അനുമതി നൽകിയ സൈനിക ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിൽ കൊല്ലപ്പെട്ട പ്രധാന സിഖ് ഭീകരൻ ഭിന്ദ്രൻവാല. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിനോടുള്ള പ്രതികാരമായി ഇന്ദിരാഗാന്ധിയെ വെടിവെച്ചുകൊന്ന ഇന്ദിരാഗാന്ധിയുടെ അംഗരക്ഷകർ ആര്? ബിയാന്ത് സിംഗും സത്വന്ത് സിംഗും. ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടത് എന്ന്? 1984 ഒക്ടോബർ 31. ഇന്ദിരാഗാന്ധി വധം അന്വേഷിച്ച കമ്മീഷൻ ഏതാണ്? താക്കർ കമ്മീഷൻ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കനാലാണ് ഇന്ദിരാഗാന്ധി കനാൽ. ഏത് സംസ്ഥാനത്തിലാണ്? രാജസ്ഥാനിലാണ് ഇന്ദിരാഗാന്ധി കനാൽ. ഇന്ത്യയുടെ തെക്കേ അറ്റമായ ഇന്ദിരാ പോയിൻ്റ്, അത് ഇന്ദിരാഗാന്ധിയുടെ പേരിനോട്
പേര് കൊടുത്തിരിക്കുന്നത്. അതിന് പഴയ പേരെന്താണ്? പിഗ്മാലിയൻ പോയിൻ്റ്. ഇന്ദിരാ പോയിൻ്റ് എവിടെ സ്ഥിതി ചെയ്യുന്നു? ആൻഡമാൻ നിക്കോബാർ ദ്വീപിലാണ് ഇന്ദിരാ പോയിൻ്റ്. ദേശീയോദ്ഗ്രഥനത്തിനുള്ള ഇന്ദിരാഗാന്ധി അവാർഡ് ആദ്യമായി ലഭിച്ചത് ആർക്കാണ്? സ്വാമി രംഗനാഥാനന്ദ. കോൺഗ്രസ്സിന് കൈപ്പത്തി ചിഹ്നം നിർദ്ദേശിച്ചത് ആരാണ്? ഇന്ദിരാഗാന്ധി. കൈപ്പത്തി ചിഹ്നം കോൺഗ്രസ്സിന് നിർദ്ദേശിച്ചത് ഇന്ദിരാഗാന്ധി ആണ്. ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യത്തിന് സഹായം നൽകിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആണ്. ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് സഹായം നൽകി. പാകിസ്ഥാൻ പ്രസിഡൻ്റായിരുന്ന സുൾഫിക്കർ അലി ഫ്യൂട്ടോയുമായി 1972 ഇന്ദിരാഗാന്ധി ഒപ്പുവെച്ച കരാർ സിംല കരാർ. അപ്പോൾ സിംല കരാർ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു? പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലായിരുന്നു. പാകിസ്ഥാൻ പ്രസിഡൻ്റായ സുൾഫിക്കർ അലി ഫ്യൂട്ടോയും ഇന്ദിരാഗാന്ധിയും തമ്മിലായിരുന്നു കരാർ. 1972 ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനമായ നവംബർ 19 ഡാഷ് ദിനമായി ആചരിക്കുന്നു. ദേശീയോദ്ഗ്രഥന ദിനമായി ആചരിക്കുന്നു. ഇന്ദിരാഗാന്ധിയുടെ ചരമദിനമായ ഒക്ടോബർ 31 ദേശീയ പുനരർപ്പണ ദിനമായി ആചരിക്കുന്നു. അപ്പോൾ നവംബർ 19 ദേശീയോദ്ഗ്രഥന ദിനം, നവംബർ 19 അദ്ദേഹത്തിൻ്റെ ജന്മദിനമായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ ചരമദിനമായ ഒക്ടോബർ 31 ദേശീയ പുനരർപ്പണ ദിനമായി ആചരിക്കുന്നു. ഇന്ദിരാഗാന്ധിയുടെ അമ്മയുടെ പേര് കമല കൗൾ. കമല നെഹ്റു നിങ്ങൾക്ക് അറിയാവുന്നതാണ്, കമല കൗൾ. ഇന്ദിരാഗാന്ധിക്ക് ഭാരതരത്ന അവാർഡ് ലഭിച്ചത് എന്ന്? 1971. ഇന്ദിരാഗാന്ധി വധത്തിൻ്റെ പശ്ചാത്തലത്തിൽ NS മാധവൻ എഴുതിയ കൃതിയാണ് വൻ മരങ്ങൾ വീഴുമ്പോൾ. ഞാൻ മരിക്കുമ്പോൾ എൻ്റെ ഓരോ തുള്ളി ചോരയും ഈ രാജ്യത്തിന് ശക്തിയും ജീവനും പകരും എന്ന പ്രസിദ്ധ വചനങ്ങൾ ആരുടേതാണ്? ഇന്ദിരാഗാന്ധിയുടേതാണ് ഈ വചനങ്ങൾ. ഇന്ത്യയുടെ ഏറ്റവും വടക്കേയറ്റം അറിയപ്പെടുന്നത് ഇന്ദിരാ കോൾ അഥവാ സിയാച്ചിൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ദിരാ കോൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ഇന്ദിരാഗാന്ധിയുടെ കാലത്തെ ശാസ്ത്ര നേട്ടങ്ങൾ പറയാം. 1974 May 18 ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം നടന്നു. അത് ഇന്ദിരാഗാന്ധിയുടെ കാലത്തായിരുന്നു. 1975 April 19 ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ടയുടെ വിക്ഷേപണം. 74 ആണവ പരീക്ഷണം, 75 കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ടയുടെ വിക്ഷേപണം. 1982 SEZ കാസിമിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ ആദ്യത്തെ അന്റാർട്ടിക്ക പര്യവേക്ഷണം. ഇനി 1984 രാകേഷ് ശർമ്മയുടെ ബഹിരാകാശ യാത്ര. ഇത്രയും കാര്യങ്ങൾ, ഇത്രയും ശാസ്ത്ര നേട്ടങ്ങൾ ഇന്ദിരാഗാന്ധിയുടെ കാലത്തെ നേട്ടങ്ങളായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്ന് കരുതുന്നു. ലാസ്റ്റ് ഗ്രേഡ് എക്സാമിന് ചോദിക്കാവുന്ന ഒരു മേഖലയാണ് പ്രധാനമന്ത്രിമാർ, ഇന്ത്യയിലെ പ്രധാനമന്ത്രിമാർ എന്ന് പറയുന്നത്. അതിൽ ഒരു പ്രധാന വ്യക്തിത്വം തന്നെയായിരുന്നു ഇന്ദിരാഗാന്ധി. അവരുടെ ജീവിതവും അവരുടെ ബുക്കുകളും അവരുടെ പ്രധാനപ്പെട്ട വചനങ്ങളും ഒക്കെ ഓർത്തിരിക്കേണ്ടതാണ്. ഏത് മേഖലയിൽ നിന്നാണ് ചോദ്യം, ഏത് മേഖലയിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് ചോദ്യം എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. കൂടുതൽ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.